ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ക്ലബ് ഹൗസ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇപ്പോൾ നിങ്ങൾ എവിടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയും ഈ ആപ്ലിക്കേഷൻ്റെ പല പല വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും. പ്രമുഖർ ഇട്ടിട്ടുള്ള വീഡിയോസും അതിൻ്റെ അടിയിൽ ക്ലബ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ടാവും. എന്താണ് ക്ലബ് ഹൗസ്? ഇതൊരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ്. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്തിടെ ആൻഡ്രോയിഡ് റിലീസ് ചെയ്തതാണ് ക്ലബ് ഹൗസ്. ഇത് iOS ആപ്ലിക്കേഷനാണ്. ഇത് iOSൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് മുമ്പ് ആപ്പിൾ ഇറക്കിയ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ വോയിസ് മാത്രമാണ് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിലെ പോസ്റ്റോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇതിൽ വെറും ഓഡിയോ മാത്രം നമുക്ക് ഡ്രോപ്പ് ചെയ്യുക. അതിൽ കുറേ ചാറ്റ് റൂംസ് ഉണ്ടാവും. പല ചാറ്റ് റൂം ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ഇത് iOSൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. പിന്നെ ഈയിടെയാണ് ആൻഡ്രോയിഡിൽ ഇതിൻ്റെ ബീറ്റ വേർഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പലരും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. പലരും പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ അന്തകനാണോ എന്ന്, ഇൻസ്റ്റാഗ്രാമിൻ്റെ അന്തകനാണോ ക്ലബ് ഹൗസ് എന്ന്. ഇതിൻ്റെ വരവോടെ, ഇത് ട്രെൻഡിങ് ആവുന്നതോടെ ഇൻസ്റ്റാഗ്രാമൊക്കെ പോകുമോ എന്ന്. അതിനുള്ള സാധ്യതയൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൻ്റെ തട്ട് അത് താഴ്ന്നു തന്നെ ഇരിക്കും. ഇത് ഒരു ഓഡിയോ, ഒരു ചാറ്റ് റൂമിനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പോലെയൊന്നും ഇതിൽ പോസ്റ്റിന് ഷെയർ ചെയ്യാനോ പോസ്റ്റ് ലൈക്ക് ചെയ്യാനോ വീഡിയോസ് ഇടാനോ ഒന്നും സാധിക്കില്ല. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എങ്കിലും ഇതിൽ ലോഗിൻ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇതിൻ്റെ ബീറ്റ വേർഷനാണ് ശരിക്കും പറഞ്ഞാൽ ആൻഡ്രോയിഡ് യൂസേഴ്സിനുള്ളത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ലോഗിൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ലോഗിൻ ഇഷ്യൂസ് നല്ല രീതിക്ക് ഈ ആപ്ലിക്കേഷനിലുണ്ട്. ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് ഒരു iOS ആപ്പിൾ ആപ്ലിക്കേഷനാണ്. അവർ റിലീസ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ മേജറായിട്ട് യൂസ് ചെയ്തിരുന്നുണ്ടായിരുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ കോൺഫറൻസ്, വലിയ വലിയ കോൺഫറൻസ് മീറ്റിങ്ങുകൾക്കുമാണ്. പിന്നെ പലരും വേറെ ആവശ്യങ്ങൾക്കും വേണ്ടി ഇതിൽ ചാറ്റ് റൂം ക്രിയേറ്റ് ചെയ്ത്, ഇതിൽ ഓഡിയോ മാത്രമേ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. വേറെ പോസ്റ്റുകളോ വീഡിയോസോ ഒന്നും നമുക്കിതിൽ ഷെയർ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ചാറ്റ് റൂമുകൾ ഇതിൽ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങളിൽ ഇത് വൺ ട്രെൻഡിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം. ഈയിടെ നമ്മുടെ കേരളത്തിലും ഇത് ട്രെൻഡിങ് ആയി. മെയിലാണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ അങ്ങ് റിലീസായത്. ഇപ്പോൾ ഇതിൻ്റെ iOS ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ഇന്ത്യയിൽ. അപ്പോൾ ഇത് കേരളത്തിൽ ധാരാളമായിട്ട് ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്യുകയും അതുപോലെ തന്നെ ഇതിൻ്റെ യൂസേഴ്സ് ആവുകയും ചെയ്തു. ഇത് ഇത്ര പെട്ടെന്ന് ട്രെൻഡിങ് ആവാനുള്ള റീസൺ ഇതിൻ്റെ ആ ഫീച്ചേഴ്സാണ്. ഇതിലിപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്കും പല കോൺഫറൻസിനും ഇത് ബെസ്റ്റ് ആപ്ലിക്കേഷനാണ്. ഇതിൽ നമുക്ക് നല്ല രീതിക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ആദ്യം നമുക്ക് മോഡറേറ്റ് അഡ്മിൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ സ്പീക്കേഴ്സ്, അത് സംസാരിക്കുന്നവരാവും. പിന്നെ ലിസണേഴ്സാണ്. ഇപ്പോൾ ലിസണേഴ്സിൽ 5000 പേർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുള്ളൂ ലിസണേഴ്സായിട്ട്. ഇപ്പോൾ ഓരോ ചാറ്റ് റൂമുകളും ഉണ്ടാകും. അപ്പോൾ അതിൽ സ്പീക്കേഴ്സിന് സ്പീക്ക് ചെയ്യാം, അതുപോലെ തന്നെ അഡ്മിൻസും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ, അതിൽ അവർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അതിൽ നമ്മളെ സ്പീക്കേഴ്സ് ആക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് സ്പീക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൺ രീതിക്ക് ഇത് ട്രെൻഡിങ് ആവുകയാണ്. ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ കേരളത്തിൽ ഇത്രയേറെ ട്രെൻഡിങ് ആവാനുള്ള കാരണം പല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ കുറേയേറെ സെലിബ്രിറ്റീസും, കുറേ സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്നില്ല, പലരും ചിലരൊന്നും യൂസ് ചെയ്യുന്നില്ല, എന്നാലും കുറേ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ കുറേ സെലിബ്രിറ്റീസും ഒക്കെ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ചാറ്റ് റൂംസിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ സ്പീക്കേഴ്സ് ആവാണെങ്കിലും, സ്പീക്കേഴ്സ് ആവാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ലിസണറായിട്ട് ഇരിക്കാം. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. പലർക്കും അറിയില്ല. ഈ ആപ്ലിക്കേഷൻ്റെ ബീറ്റ വേർഷൻ ഇപ്പോൾ റിലീസായിട്ടേ ഉള്ളൂ. ഈ മെയിൽ അങ്ങോട്ടാണ് റിലീസായത്. ഇപ്പോൾ ചില ലോഗിൻ ഇഷ്യൂസ് ഉണ്ട്. എനിക്കും ഇപ്പോൾ ലോഗിൻ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പലർക്കും ഈ ലോഗിൻ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇത്രയേറെ ട്രെൻഡിങ് ആവാനുള്ള റീസൺസ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെയാണ് നമുക്ക് വേണമെങ്കിൽ ലിസണർ ആവാം, അതുപോലെ തന്നെ സ്പീക്കർ ആവാം, പിന്നെ അഡ്മിൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ ഇത്രയേറെ ഇവിടെ കേരളത്തിൽ ട്രെൻഡിങ് ആവാനുള്ള കാരണം. പലരുടെയും ഇപ്പോൾ ഡോക്ടർ ക്രൊമെൻ്റലിൻ്റെയും അതുപോലെ തന്നെ പലരുടെയും സ്റ്റോറി ആയിട്ട് തന്നെ ഇപ്പോൾ വൻ ഇതിൽ വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് പലരും രാത്രി വരെയൊക്കെ ഇരുന്ന് ഇതിൽ വോയിസ് ചാറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അത്രയേറെ പോപ്പുലർ ആവുകയാണ് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിനെ തകർക്കാനുള്ള ശേഷി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇതിൽ ഓഡിയോ മാത്രമേ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് ഫോട്ടോസോ അതുപോലെ തന്നെ വീഡിയോസോ പിന്നെ സ്റ്റോറീസോ ഒന്നും ഇതിൽ ഷെയർ ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ അതിനൊന്നും ചാൻസ് ഇല്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. പല സെലിബ്രിറ്റീസും അതുപോലെ തന്നെ യൂട്യൂബേഴ്സും അവരുടെ ചാറ്റ് റൂമായിട്ട് നമുക്ക് അതിൽ ലിസണർ ആവാം, സ്പീക്കർ ആവാം, അതൊക്കെ അവരുടെ അനുഭവത്തോടു കൂടി മാത്രം അതിൽ അതിനായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് പല പ്രമുഖരായ യൂട്യൂബേഴ്സിൻ്റെയും സെലിബ്രിറ്റീസിൻ്റെയും ഒക്കെ ഓഡിയോ നമുക്ക് അതിൽ ഓഡിയോ മാത്രമാണ് അതിൽ കേൾക്കാൻ സാധിക്കുള്ളൂ. അപ്പം നല്ല ഒരു ചാറ്റ് റൂം നമുക്ക് അതിൽ ചാറ്റ് റൂം അപ്ലിക്കേഷൻസ് പലതുണ്ടെങ്കിലും ഇതൊരു അടിപൊളി ചാറ്റ് റൂം അപ്ലിക്കേഷൻ തന്നെയാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ക്ലബ് ഹൗസ് എന്ന ഈ അപ്ലിക്കേഷൻ്റെ ഒരു ചെറിയ റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ അപ്ലിക്കേഷൻ്റെ ആൻഡ്രോയിഡ് ബീറ്റ വേർഷൻ ഈയിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു iOS അപ്ലിക്കേഷനാണ്, ആപ്പിൾ റിലീസ് ചെയ്ത iOS അപ്ലിക്കേഷനാണ്. അപ്പോൾ ഈയിടെയാണ് നമ്മുടെ കേരളത്തിൽ ഇത് ട്രെൻഡിങ് ആയിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു. പെർഫെക്റ്റ്, ഓക്കെ. ആൻഡ് ടു ആൻഡ് ടെൻ ആൻഡ് ദ കോൺ ആൻഡ് ദ ബാക്ക്, ഓക്കെ.